പ്രശ്നം വന്നതും എനിക്കിന്ന് പ്രസംഗിക്കാൻ കിട്ടിയ വിഷയം എൻ്റെ കുട്ടനാടും എൻ്റെ പ്രദേശങ്ങളും എന്നതാണ്. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ പ്രധാന പ്രദേശങ്ങളിലൊന്നാണ് കുട്ടനാട്. കാർഷിക വൃത്തിയും പ്രധാനമായുള്ള ഇവിടെ കേരളത്തിലെ നെല്ല് കൃഷി ഒരു പ്രധാന തൊഴിലാണ്. സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവ പ്രദേശങ്ങളിൽ ഒന്നാണ് കുട്ടനാട്. വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. കുട്ടനാട്ടിലെ പ്രധാന വിളകളെന്ന് പറഞ്ഞാൽ നെല്ല്, നേന്ത്രയ്ക്ക, കപ്പ, കാച്ചിൽ തുടങ്ങിയവയാണ്. 2012 കുട്ടനാടിനെ കാർഷിക പൈതൃക നഗരമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുട്ടനാടിനെ കേരളത്തിൻ്റെ നെല്ലറ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കുട്ടനാടിനെ രണ്ടായി മുറിച്ച് പടിഞ്ഞാറ് ആലപ്പുഴയും കിഴക്ക് ചങ്ങനാശ്ശേരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി എന്ന റോഡ്. ഈ റോഡിലൂടെ സഞ്ചരിച്ചാൽ ഇരുവശത്തെയും ഗ്രാമീണ ഭംഗിയും മറുനാട്ടിലെ പുറങ്ങളും കാണാൻ സാധിക്കും. ഈ ഗ്രാമത്തിലേക്ക് സഞ്ചാരികൾക്ക് കടന്നു ചെല്ലാം. പാടങ്ങൾ കൃഷിയുടേത് മാത്രമല്ല, വിവിധതരം പക്ഷികളുടെയും ചെറുജീവികളുടെയും ആവാസ വ്യവസ്ഥയും കൂടിയാണ്. പാടങ്ങളിലെ അതിലെ ചുറ്റുമുള്ള തോടുകളിലും ദേശാടന പക്ഷികളെയും മറ്റ് ജലജീവികളെയും കാണാൻ സാധിക്കും. 2018 വെള്ളപ്പൊക്കം കുട്ടനാടിനെ അതിരൂക്ഷമായാണ് ബാധിച്ചത്. പലയിടങ്ങളിലും വെള്ളം കയറി. അതിലതിരൂക്ഷമായത് മുട്ടാറ്, എടത്വ, ചാത്തങ്കേരി, കൈനകേരി, കാവാലം, രാമങ്കേരി, പുളിങ്കുന്ന് പ്രദേശങ്ങളിലെ ജനങ്ങളാണ് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയത്. വെള്ളപ്പൊക്കം അനുഭവിക്കുന്ന അപ്പർ കുട്ടനാട്ടിൽ നിന്നും വെള്ളം ഒഴുകിയെത്തിയതും കുട്ടനാട്ടിലേക്കാണ്. പമ്പയിലെ ഒഴുക്ക് അതിശക്തമായതുകൊണ്ട് അച്ചൻകോവിൽ കര കവിഞ്ഞു ഒഴുകിയതും ഏറ്റവും കൂടുതൽ ബാധിച്ചതും കുട്ടനാടിനെയാണ്. പ്രളയജലം കര കവിഞ്ഞൊഴുകിയതോടെ കിണറുകളിലും മാലിന്യജലങ്ങൾ നിറഞ്ഞു. 95% പാടങ്ങളിലും കൃഷികൾ നശിച്ചു. ബാക്കി 5% പാടങ്ങളിലും ബണ്ടുകൾ കവിഞ്ഞ് വെള്ളം എത്തിയിട്ടുണ്ട്. കുട്ടനാട്ടിലെ രണ്ടാം കൃഷി ഏതാണ്ട് പൂർണ്ണമായി നശിച്ചു എന്നാണ് അന്നത്തെ അറിവ്. ജലം കര കവിഞ്ഞെത്തിയതോടെ മലിനജലങ്ങൾ വന്നതോടെ നീരേറ്റുപാറം ജലശുദ്ധീകരണശാലയിൽ നിന്നുള്ള വെള്ളമായിരുന്നു കുട്ടനാട്ടിലെ ഏക ആശ്രയം. എന്നാൽ ആ ശുദ്ധീകരണശാലയും പമ്പിങ് നിർത്തിവച്ചതിനാൽ കുട്ടനാട്ടിലെ വെള്ളത്തിന് അന്ന് അതിരൂക്ഷമായിരുന്നു. പ്രളയത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ പ്രളയം കുട്ടനാട്ടിനെ പല വിധേയത്തിലും എന്തായിരുന്നു, പലരുടെയും വീടും പലരുടെ സാധനങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അതീവ രൂക്ഷമായിരുന്നു അന്നത്തെ വെള്ളപ്പൊക്കം. കുട്ടനാട്ടിൽ കാണുന്ന സവിശേഷതയിൽ ഒട്ടേറെ സസ്യജന്തുക്കളും വൈവിധ്യങ്ങളും നിറഞ്ഞ കേരളത്തിൻ്റെ വനമേഖലയും കൂടിയാണ് ഇവിടെ ഉള്ളത്. ഈ വന്യമേഖലയിൽ 14 വന്യജീവി സങ്കേതങ്ങളും 2 കടുവ കേന്ദ്രങ്ങളും കരടി, സിംഹവാലം കുരങ്ങ്, കാട്ടുപോത്ത്, കടുവ, വരയാട് എന്നിങ്ങനെ ഒട്ടേറെ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് ഈ മലമേഖലയിലുള്ളത്. ഹരിതകവും പച്ചപ്പുമായ ഒരു ഇടം കൂടിയാണ് കുട്ടനാട്. അതിവിശാലമായതും കടലുകളും പാടങ്ങളിൽ നെല്ലുകൾ വിതയ്ക്കുന്നതും കാണാൻ അതിമനോഹരമാണ്. എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് കുട്ടനാടിനെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുകയും ഇനി അതിമനോഹരമായ കാഴ്ചകൾ കുട്ടനാടിനെ കാണാൻ പറ്റുകയും ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷകൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.